സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റിലും ചോർച്ച. എറണാകുളം മുണ്ടംവേലിയിൽ പി ആൻ ടി കോളനിക്കാരെ പുനരധിവസിപ്പിച്ച ഫ്ളാറ്റുകളിലാണ് ചോർച്ച ഉണ്ടായത്. ജനുവരി 31 ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ വർഷം ആദ്യം നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളാണ് ഇപ്പോൾ തന്നെ ചോർന്നൊലിക്കുന്നത്. മഴക്കാലം എത്തിയതോടെ ചോർന്നൊലിക്കാൻ തുടങ്ങിയത്. എന്താണ് അവിടുത്തെ അവസ്ഥ? ലക്ഷ്മി, ജനുവരി 31 പി ആൻ ടി കോളനിയിലെ അവിടുത്തെ ഉള്ളവരെ പുണ്ടമേലിയിലെ സർക്കാർ ഫ്ളാറ്റിലേക്ക് പുനരധിവസിപ്പിച്ചത്. അന്ന് മുതലേ ചെറിയ മഴ പെയ്താൽ പോലും ഫ്ളാറ്റ് ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ കനത്ത മഴയിൽ വലിയ രീതിയിൽ ആണ് എല്ലാ ഫ്ളാറ്റുകളിലും ചോർച്ച ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. അത്തരത്തിൽ നേരത്തെ ഈ മഴ പെയ്ത സമയത്തൊക്കെ ചോർച്ച ഉണ്ടായ സമയത്ത് ഈ അവിടെ ഉള്ളവർ അധികൃതരെ അറിയിച്ചെങ്കിലും അവർ കാര്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല. ഏകദേശം 77 കുടുംബങ്ങളാണ് പി ആൻ ടി കോളനിയിൽ നിന്നും ഇവിടേക്ക് മുണ്ടംവേലിയിലെ സർക്കാർ വക ഫ്ളാറ്റിലേക്ക് പുനരധിവസിക്കപ്പെട്ടത്. പി ആൻ ടി കോളനിയിൽ അവിടുത്തെ ദുരിത കാരണമായിരുന്നു. അതായത് പേരണ്ടൂർ കനാൽ നവീകരണത്തോടനുബന്ധിച്ചായിരുന്നു പി ആൻ ടി കോളനിയിലെ വീടുകൾ പൊളിച്ചു മാറ്റിയത്. തുടർന്ന് മുണ്ടംവേലിയിലെ GCDA വക 70 ഫ്ളാറ്റുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി അവിടേക്ക് ജനുവരി 31 ഇവരെ മാറ്റുകയായിരുന്നു. അന്ന് മുതൽ ഈ സെപ്റ്റിക് ടാങ്ക് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നം അവിടുത്തുകാർ നേരിട്ടിരുന്നു. സെപ്റ്റിക് ടാങ്ക് കൃത്യമായിട്ടുള്ള അളവിലും അല്ലെങ്കിൽ അത് ചോർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും അത് എത്തിയിരുന്നു. അങ്ങനെ തുടർന്ന് ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ വന്ന് എത്തി നോക്കുന്നതല്ലാതെ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇന്നത്തെ കനത്ത മഴയിൽ വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ മുണ്ടംവേലിയിലെ ഫ്ളാറ്റിനകത്ത് അവിടെ താമസിക്കുന്നവർക്ക് നേരിടേണ്ടി വന്നത്. ശക്തമായിട്ടുള്ള മഴ വീണ്ടും വരുമ്പോൾ ഇതേ സാഹചര്യം ഉണ്ടാകും. എന്നാലും ഏകദേശം 3 കെട്ടിട 77 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇതിൽ ഏറിയ പങ്കും സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വൃദ്ധരായിട്ടുള്ളവരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീടിനുള്ളിൽ കടക്കാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട്. എന്നാലും നിലവിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ടാകണമെന്നും വേണ്ട നടപടികൾ വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സർക്കാരിന്റെ വക ഫ്ളാറ്റാണ് എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്ന ഒരു ബലക്ഷയം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസോ ഒന്നും തന്നെയല്ല അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാലും ഫ്ളാറ്റിലെ ഈ രീതിയിലുള്ള പ്രതിഷേധം അവിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നടപടികൾ വരും ദിവസങ്ങൾ ഉണ്ടാകണമെന്നാണ് പി ആൻ ടി കോളനി നിവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം. നേരത്തെ ഈ പേരണ്ടൂർ കനാൽ ഭാഗത്ത് അവർ താമസിച്ചിരുന്ന സമയത്ത് നേരിട്ടിരുന്ന ഒരു പ്രധാന വിഷയം ഈ വെള്ളക്കെട്ട് തന്നെയായിരുന്നു. അത് തന്നെയാണ് മുണ്ടമേലിയിലെ സർക്കാർ വക ഫ്ളാറ്റിലും ഉണ്ടാകുന്നത്. ശരി ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.